പുള്ളപ്പ് ചെയ്യുമ്പോൾ ഒഴിവാക്കേണ്ട മിസ്റ്റേക്കുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പുള്ളപ്പും ചിന്നപ്പും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ഞാൻ ഈ ചാനലിൽ തന്നെ വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. പ്രധാനമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, പുള്ളപ്പാകുമ്പോൾ നമ്മുടെ കൈവിരലുകൾ നമ്മുടെ ഫേസിൻ്റെ ഡയറക്ഷനിൽ നിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും. ചിന്നപ്പാകുമ്പോൾ നമ്മുടെ അതേ ഡയറക്ഷനിലേക്കായിരിക്കും നമ്മുടെ കൈവിരലുകൾ വരിക എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ നമ്മുടെ കൈയുടെ അകലമെന്ന് പറയുന്നത് നമ്മുടെ ഷോൾഡറിൻ്റെ അതേ അകലത്തിലായിരിക്കും. പുള്ളപ്പാകുമ്പോൾ അല്പം കൂടെ അകലത്തിൽ വെച്ച് സാധാരണ ചെയ്യാറുണ്ട്. അപ്പോൾ പുള്ളപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സാധാരണ ആൾക്കാർ വരുത്തുന്ന പ്രധാന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വളരെ വേഗത്തിലുള്ളൊരു ലിസ്റ്റായിട്ടാണ് ഇത് പറയുന്നത്. ഒന്നാമത്തേത്, നമ്മൾ ഊഞ്ഞാലാടുന്നതുപോലെ ആടി മുകളിലേക്ക് കയറുന്നത്. രണ്ടാമത്തേത്, ശരിക്കും മുകളിലേക്ക് ഫുള്ളായിട്ട് താഴേക്കും മുകളിലേക്കും പോകാത്തത്. അതുപോലെ മുകളിലേക്ക് പോകുമ്പോൾ തല ബാറിന് മുകളിൽ വരണം. താഴേക്ക് പോകുമ്പോൾ മുഴുവൻ താഴേക്ക് പോകേണ്ടതാണ്. തോൾ മസിലുകൾ ഫുള്ള് വലിയേണ്ടതാണ് താഴേക്ക് വരുമ്പോൾ. പിന്നെ കൈ മാത്രം ബലമായിട്ട് പിടിച്ചിട്ട് ബാക്കി ശരീരം മുഴുവൻ ബലം കൊടുക്കാതെ ചാക്കുകെട്ട് പോലെ തൂങ്ങി കിടക്കരുത്. നമ്മുടെ ലോവർ ബോഡിയിലുള്ള മസിലുകളൊക്കെ ടൈറ്റായിട്ട് തന്നെ വെക്കുക. പറ്റുമെങ്കിൽ കാലുകൾ ഈ രീതിയിൽ പുറകിലേക്ക് മടക്കി വെക്കുന്നതാണ് നല്ലത്. നെഞ്ച് വിരിഞ്ഞ് നിൽക്കണം. ലീഡ് വിത്ത് ചെസ്റ്റ് എന്നാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. നമ്മൾ ചെസ്റ്റാണ് മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കേണ്ടത്. നമ്മൾ ചെസ്റ്റ് ഉപയോഗിച്ചാണ് ലീഡ് ചെയ്ത് പ്രധാനമായിട്ടും മുകളിലേക്ക് പോകേണ്ടത്. ഇനി കൈയുടെ അകലം, തോളിൻ്റെ വീതിയിൽ നിന്നും അല്പം കൂടെ വീതിയിൽ നമുക്ക് കൈ പിടിച്ചിട്ട് പുള്ളപ്പ് ചെയ്യാം. അതാണ് സാധാരണ ക്ലാസിക് രീതിയിലുള്ള പുള്ളപ്പ്. താഴേക്ക് വരുന്ന സമയത്ത് മുഴുവൻ ബലവും നമ്മൾ വിട്ടിട്ട് വീഴുന്ന രീതിയിൽ ആകരുത്. ബലം കൊടുത്തുകൊണ്ട് തന്നെ താഴേക്ക് വരണം. വാമപ്പ് ചെയ്യാതെ പുള്ളപ്പ് ചെയ്യരുത്, കാരണം ഇത് മസിലിനെ നല്ലപോലെ സ്ട്രെയിൻ ചെയ്യുന്ന ഒരു എക്സസൈസാണ്. അതുകൊണ്ട് തന്നെ വാമപ്പ് ചെയ്യണം. ശ്വസിക്കുന്നത് നമ്മൾ ശ്വസിക്കാതെ എന്താണ് എയർ അകത്ത് പിടിച്ചുകൊണ്ടിരിക്കരുത്. താഴേക്ക് വരുമ്പോൾ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, അതുപോലെ തന്നെ മുകളിലേക്ക് പോകുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുക. ഇത് ശരിയായിട്ടുള്ള രീതിയിൽ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ താഴ്ഭാഗം അല്പം മുൻപിലേക്കുള്ള ആംഗിളിലായിരിക്കും നിൽക്കുക ഇതുപോലെ. ഇനി ആദ്യ ദിവസം തന്നെ അമിതമായിട്ട് ഈ എക്സസൈസ് ചെയ്യാതിരിക്കുക. പതിയെ പതിയെ എണ്ണം കൂട്ടി വരുന്നതാണ് ഏറ്റവും നല്ല രീതി.